രണ്ട് പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും ഈ മനുഷ്യൻ കുലുങ്ങിയിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടെ കരഞ്ഞ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ദിലീപിൻ്റെ ചെക്ക് കേസ് മുഖേന ഒരു പ്രമാദമായ ഒരു പേരെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ, അന്നത്തെ കാലത്ത് ഉദയപുരം സുൽത്താൻ എന്ന പടത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വേറെ ആരുമല്ല, ഇന്നസെൻ്റ് ചേട്ടൻ. നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിനേശ് പണിക്കർ ഒഫീഷ്യൽ, ദ പോയിൻ്റ് വിത്ത് ഡിപി. ഇനി നമുക്ക് ഇന്ന് ഇപ്പോഴത്തെ എപ്പിസോഡ്, ഇപ്രാവശ്യത്തെ എപ്പിസോഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ എത്രയോ വർഷമായിട്ട് നമ്മളെയെല്ലാം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ വില്ലത്തരം കാണിക്കുകയും പിന്നീട് കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലൊരു പൊടിക്കൈ നോക്കുകയും എല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. 1976 നൃത്തശാല എന്നൊരു സിനിമയിലൂടെയാണ് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. അതിനുശേഷം എത്രയോ വർഷം നമ്മളെ തുടക്കകാലത്ത് മുഴുവൻ ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. ഒരേ ഒരു ഭാഷാ ശൈലിയിൽ മാത്രം വെച്ചുകൊണ്ട്, തൃശ്ശൂർ സ്റ്റൈലിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അതിനാൾ നിൽക്കില്ല എന്ന് പലരും വിധി എഴുതി. പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഈ March 26 മരിക്കുന്നത് വരെ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ. ഇന്നസെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആ ഇന്നസെൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം, ഞാൻ വേറൊരു പര്യായം കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് വേറൊരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ, അതിന് ഞാൻ കൊടുക്കുന്ന ഇസ് ഈക്വൽ ടു ചിരി, ഹ്യൂമർ എന്നീ വാക്കുകളാണ്. കാരണം ആ മനുഷ്യനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം സംസാരിക്കുന്നത് ചിരിയിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ചിരിയിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് ചിരിയിലൂടെയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഇന്നസെൻറ്റ് ഇസ് ഈക്വൽ ടു ഹ്യൂമർ എന്ന വാക്ക് ഞാൻ നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് അദ്ദേഹത്തിന് ഡെഡിക്കേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. ഇന്നസെൻറ്റ് ചേട്ടൻ്റെ മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു സ്മരണികയായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ആദ്യം പറഞ്ഞേക്കട്ടെ, സാധാരണഗതിയിലും സ്മരണിക എന്ന് പറയുമ്പോൾ വളരെ ശോകമൂകമായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇന്നസെൻ്റ് ചേട്ടൻ മോളിൽ ഇരുന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. കാരണം അദ്ദേഹം ചിരിയുടെ ആളാണ്, അദ്ദേഹം ഹ്യൂമറിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ചിരികളുടെ കുറേ നല്ല അമിട്ടെന്നൊക്കെ പറയുന്ന പോലെ കുറേ ബോംബ് സാധനങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെയായിരിക്കും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. തുടക്കം തന്നെ നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. അതായത്, അദ്ദേഹം ലൈഫിൽ ഏറ്റവും വലിയ ക്രെഡിറ്റായിട്ട് പലയിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ 8ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഠിത്തം നിർത്തി. ആ പഠിത്തം നിർത്തി എന്ന് പറയുന്നതിൽ തന്നെ ഹ്യൂമറുണ്ട്. കാരണം നമ്മൾ ആരെങ്കിലും തുറന്ന് സമ്മതിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങിയത് ഒരു ഡിഗ്രി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറായിരുന്നു എന്ന് പറയാനാണ്, അഭിമാനിക്കാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇന്നസെൻറ്റ് ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അത് പോയിൻ്റ് നമ്പർ 1. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ ആദ്യം ഞാൻ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങി, ടപേ എന്ന് പറഞ്ഞ് പൊട്ടി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പിന്നെ ചെയ്തത് വേറെ ലെതർ ബിസിനസ്സായിരുന്നു. ലെതർ ബിസിനസ് ചെയ്തു, അത് ഭീകരമായിട്ട് പൊട്ടി. അങ്ങനെ ബിസിനസ് എന്നൊരു സംഭവം പുള്ളിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പുള്ളിക്ക് തോന്നി തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ അഭിനയത്തിൻ്റെ മേഖലകൾ പുള്ളിയെ തേടി വന്നതും. 1976 നൃത്തശാല എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ നൃത്തശാലയൊന്നും എനിക്ക് തോന്നുന്നില്ല അന്നത്തെ ആ കാലത്ത് ആരെങ്കിലും ശ്രദ്ധിച്ച് കാണും. ഇന്നസെൻറ്റിൻ്റെ നല്ല സിനിമകളുടെ പേര് പറയുമ്പോൾ അതിലൊന്നും നൃത്തശാലയുടെ പേരും പറയുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇൻഡസ്ട്രിയിൽ വന്ന് സ്വന്തമായിട്ട് ഒരു മുദ്ര കുത്തണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയായി. അത് എത്ര പേർക്കറിയാം. അദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് ആദ്യം ചെയ്ത സിനിമ എന്ന് പറയുന്നത് വിട പറയും മുമ്പേ എന്ന സിനിമയാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഇളക്കങ്ങൾ എന്നൊരു സിനിമയാണ്. അതിനുശേഷം KG ജോർജിൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് എന്ന് പറയാവുന്ന ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന 3ാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ 2 സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കാൽവയ്പ്പ് തന്നെ ഗംഭീരമായിരുന്നു. കാരണം ആദ്യത്തെ 2 സിനിമയ്ക്കും സ്റ്റേറ്റ് അവാർഡ്
അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് കിട്ടി, സിനിമയ്ക്കും കിട്ടി. അപ്പോൾ അങ്ങനെ തുടക്കം തന്നെ സിനിമയിൽ ഒരു നല്ല രീതിയിൽ മുദ്രകുത്തുകയും അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുമുണ്ട് അദ്ദേഹം. അങ്ങനെ രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ അദ്ദേഹം സ്വന്തം ഭാഷയിൽ പറയുകയാണെങ്കിൽ വീണ്ടും ഠപ്പേ എന്ന് പറഞ്ഞൊരു പൊട്ടുപൊട്ടിയതാണ് രേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. ഇനി അതിൻ്റെ ഹ്യൂമർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമ പൊട്ടുക എന്ന് പറയുന്നത് അത്ര രസകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം കയ്യിൽ നിന്ന് കാശ് പോകുന്നൊരു അവസ്ഥയാണത്. അത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയാം, അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടിട്ട് അതിലും ഹ്യൂമർ കാണുന്ന ഇന്നസെൻ്റ് ചേട്ടനെ നമുക്ക് എങ്ങനെ വന്നാലും ശരി സല്യൂട്ട് ചെയ്യാതിരിക്കാൻ വയ്യ. അദ്ദേഹം അതിന് പറഞ്ഞിട്ടുള്ളൊരു രസകരമായ കഥയുണ്ട്. ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് തിയേറ്ററിൽ റിലീസായി. റിലീസായി കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഒരു അന്നുണ്ടായിരുന്ന ഒരു ഇഷ്യൂവിൻ്റെ പുറത്താണ് ആ സിനിമ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഓടും എന്നൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, കെ ജി ജോർജ് സാറിനും ഉണ്ടായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ ആരും വന്നിട്ടില്ല. പക്ഷേ ഇതിനെ ഹ്യൂമർ സൈഡ് അദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞു, എടേ അവിടെ ഭയങ്കര തിയേറ്ററിലൊക്കെ ഭയങ്കര ലാത്തി ചാർജാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എടേ ഇങ്ങനെ ലാത്തി ചാർജ്, അവർ കേട്ടിരിക്കുന്നത് തിയേറ്ററിൽ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ച് ഇന്നസെൻ്റ് തിയേറ്ററിൽ ആളില്ലല്ലോ, പിന്നെ ഇങ്ങനെ ലാത്തി ചാർജ് നടക്കണേന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞിട്ട് പോലീസുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓടിക്കൂടെ നടക്കുന്നവരെയൊക്കെ വടിയെടുത്ത് അടിച്ചിട്ട് തിയേറ്ററിനകത്തോട്ട് കയറടാ, സിനിമ കാണടാ എന്ന് പറഞ്ഞ് ലാത്തി ചാർജ് നടത്തുകയാണ് എന്ന് അതിന് ഹ്യൂമർ കണ്ട് അതിന് മറുവശം കണ്ട വ്യക്തിയാണ് ഇന്നസെൻ്റ് ചേട്ടൻ. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നല്ല മൂന്ന് സിനിമകൾ നിർമ്മിച്ചു. അതിനുശേഷം അദ്ദേഹം തീരുമാനിച്ചു ഒരു പൊട്ടലും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്തായാലും ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നില്ല, ഇനി ചെയ്യുന്നത് അഭിനയം മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം സിനിമയിലേക്ക് ഒരു നടനായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അദ്ദേഹം കാൽവയ്പ് നടത്തി. പിന്നീട് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ തനതായ ഒരു സ്റ്റൈലുണ്ട്, തൃശ്ശൂർ ഭാഷ. ആ തൃശ്ശൂർ ഭാഷയിൽ തന്നെ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇരിങ്ങാലക്കുടക്കാരനാണ്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ ആ ഒരു അവിടെ ആൾക്കാരുടെ രീതിയും സ്റ്റൈലും ഒക്കെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് തന്നെയാണ് അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിയിലും പ്രതിപാദിച്ച് കാണിച്ചത്. അങ്ങനെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തു പറയാവുന്ന നമുക്ക് സിനിമകൾ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കത്തി തിളങ്ങി നിൽക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് രാംജി റാവു സ്പീക്കിംഗ്. എനിക്കൊന്ന് ആ സിനിമ ഇന്നും ഞാൻ ഓർക്കുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കുറേ സീൻസ് എടുത്തു പറയാനാണെങ്കിൽ കുറേ സീൻസ് അതിനകത്തുണ്ട്. സിദ്ദിഖ് ലാൽ അത്ര മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ ഫസ്റ്റ് പടവുമായിരുന്നു. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം ഇന്നസെൻ്റ് ഏട്ടൻ ഷൈൻ ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് എല്ലാം സത്യനന്ദക്കാട് സിനിമകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയൻ്റെ പ്രിയദർശൻ സിനിമകൾ എടുത്തു നോക്കൂ. എന്തിന് വേറൊന്നും വേണ്ട, നമ്മുടെ കിലുക്കം എടുത്താൽ മതി. കിലുക്കത്തിലെ നമ്മൾ ഒരു എട്ടോ പത്തോ സീൻ എടുത്താൽ, നമുക്ക് ചിരി വരുന്ന സീൻ ആലോചിച്ചാൽ അതിന് മുഴുവൻ ഇന്നസെൻ്റ് ഏട്ടനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്നസെൻ്റ് ഏട്ടനെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സംവിധായകരെ കൂടി കൂട്ടിക്കുഴച്ചാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം അവരാണ് ഇദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിന് യോജിച്ച വേഷങ്ങൾ കൊടുത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു നടനാകാൻ സഹായിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്നോട് പേഴ്സണൽ ചോയ്സിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സീൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു സീൻ തന്നെയായിരിക്കും കിലുക്കത്തിനകത്ത് അദ്ദേഹം മറ്റേ ഒരു ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിക്കുന്ന ഒരു സീൻ, നമ്പർ പറയുന്നു, അത് കഴിയുമ്പോൾ അദ്ദേഹം ചിരിച്ചു ബോധം കെട്ട് താഴെ വീഴുന്നൊരു സീൻ, രേവതിയുടെ അടുത്താണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനേകം കഥാപാത്രങ്ങൾ, അനേകം ഹാസ്യകരമായ സീൻസ്. പിന്നെ ഒരു കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹാസ്യത്തിൽ നിന്ന് അദ്ദേഹം ചെറിയൊരു മാറ്റം വരുത്തി. അദ്ദേഹം മാറ്റം വരുത്തിയിട്ട് ചെയ്തെന്താണ്, നല്ല നല്ല അച്ഛൻ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി, നല്ല നല്ല ചേട്ടൻ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി, നല്ല പോലീസ് വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏറ്റവും രസകരമായ വില്ലൻ വേഷങ്ങൾ, ആ വില്ലൻ വേഷങ്ങൾ എടുത്തു പറയാൻ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് കേളി എന്ന് പറഞ്ഞ പടത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇന്നസെൻ്റ് ഏട്ടൻ്റെ നിന്ന് നമുക്ക് ഇത്രയും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം കേളി എന്ന് പറഞ്ഞ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടാലിറ്റിയിൽ ആ മനുഷ്യൻ്റെ ഫുൾ കഴിവ് നമ്മുടെ ഇൻഡസ്ട്രി അദ്ദേഹത്തിൻ്റെ യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അദ്ദേഹം 75-ാമത്തെ വയസ്സിൽ നമ്മളോട് വിട ചൊല്ലുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം കുറേ ഫങ്ഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെയും അദ്ദേഹം വളരെ ഹാസ്യം ചേർന്ന പ്രസൻറ്റേഷൻസാണ് നടത്തിയിരുന്നത്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്നും തമാശയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അദ്ദേഹം ക്യാൻസർ
അനുഭവിച്ചൊരു വ്യക്തിയാണ്. ആദ്യം ക്യാൻസർ വന്നു, ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിരിച്ച് ആ ക്യാൻസറിനെ ഓടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അതേ ക്യാൻസർ തന്നെ വീണ്ടും തിരിച്ചു വന്നു, അപ്പോഴും അദ്ദേഹം കുലുങ്ങിയില്ല, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്നു, വീണ്ടും ആ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് ചിരിയോടെ തന്നെ അദ്ദേഹം എല്ലാ വേദികളിലും ചെല്ലുമായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസുഖമുള്ളതായിട്ട് നമുക്ക് ഫീല് ചെയ്യില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം തളർന്നു പോയത് അദ്ദേഹത്തിൻ്റെ ശ്രീമതി ആലിസ്, ആലിസിൻ്റെ പേര് ഒരു ഇൻ്റർവ്യൂവിലെങ്കിലും ഒരു വേദിയിലെങ്കിലും അദ്ദേഹം പറയാത്ത സഭയുണ്ടാവില്ല. കാരണം അദ്ദേഹം ആലിസിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ആലിസിന് ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒന്ന് തളർന്നു പോയത്. ഈ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് ആലിസ് ഇരിപ്പുണ്ട്, രണ്ടുപേരും കൂടെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആലിസ് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്കൊന്ന് ഇന്നസെൻറ്റിൻ്റെ ചേട്ടൻ്റെ കൂടെ നടന്നു കിടന്ന ആ ഒരു കഴിവ് മുഴുവൻ ആലിസ് ചേച്ചിക്കും കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. ആലിസ് ചേച്ചി എന്ന് പറയുകയായിരുന്നു, രണ്ട് പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും ഈ മനുഷ്യൻ കുലുങ്ങിയിട്ടില്ല, പക്ഷേ ഈ മനുഷ്യൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഇത്രയും നമ്മളെ ചിരിപ്പിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഇന്നസെൻറ്റ് ചേട്ടൻ കരഞ്ഞിട്ടുള്ള ഒരു അവസരം ആലിസ് പറഞ്ഞത്, ചേച്ചി പറയായിരുന്നു അദ്ദേഹം എനിക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടെ കരഞ്ഞ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിനെ എത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി അദ്ദേഹത്തിൻ്റെ വേറെ നല്ല രസകരമായ മുഹൂർത്തങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നമ്മൾ പൊതുവേ എല്ലാവരും ഹ്യൂമർ പറയുന്നത് വേറൊരാളെ പറ്റിയാണ് അല്ലെങ്കിൽ വേറൊരു സംഭവത്തെ പറ്റിയാണ്. പക്ഷേ ഇന്നസെൻ്റായിട്ട് തമാശകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം തമാശ പറഞ്ഞിരുന്നത് മുഴുവൻ ഒന്നല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി തന്നെ തമാശ പറയും, അല്ലെങ്കിൽ ആലീസിനെ പറ്റി പറയും, അല്ലെങ്കിൽ അവരുടെ ഒരു മോനുണ്ട് സോണറ്റ് എന്ന് പറഞ്ഞൊരു മോനുണ്ട്, മോനെ പറ്റി പറയും. ഇതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരുണ്ട്, ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ ബ്രദേഴ്സ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റി തമാശ പറയും. ഇതല്ലാതെ വേറെ ഒരു വ്യക്തിയെപ്പറ്റി പോലും ഇന്നസെൻ്റ് ചേട്ടൻ മോശമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹിമയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം സ്വന്തം സഹോദരന്മാരെ പറ്റി പറഞ്ഞൊരു ചെറിയ തമാശ ഞാൻ പറയാം. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സാമ്പത്തികമായിട്ട് വളർച്ചയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഒരു തുടക്കത്തിൽ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നും ഒരു ട്യൂബ് പേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്യൂബ് പേസ്റ്റാണ് ഈ പറഞ്ഞ ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഉപയോഗിച്ചിരുന്നതെന്നും എന്നൊക്കെ പറയുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയായിരുന്നു, എന്തായാലും ഒരു MBA പഠിക്കേണ്ട, ഒരു എൻജിനീയറിങ്ങും പഠിക്കേണ്ട, എൻ്റെ സഹോദരന്മാർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജീവിതത്തിൽ നമുക്ക് എങ്ങനെ കുറേ കാശ് ലാഭിക്കാമെന്നും ഒരു കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചോദിച്ചു അതെങ്ങനെയാണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ ഈ പേസ്റ്റിനകത്ത് വളരെ കുറച്ച് ടൂത്ത്പേസ്റ്റേ ഉള്ളൂ, കാരണം ഈ സഹോദരന്മാർ ഷെയർ ചെയ്തിട്ട് വേണം പല്ല് തേക്കാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോഴേക്കും അതിനകത്ത് പേസ്റ്റ് വളരെ കുറച്ചുള്ളത്, ഞെക്കിക്കഴിഞ്ഞപ്പോഴേക്കും പേസ്റ്റ് കൂടുതൽ പുറത്തോട്ട് പോയി. അപ്പോൾ ഈ പേസ്റ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ഒരു പേസ്റ്റാണ് അടുത്ത കോട്ടയാണ് ഈ കുറഞ്ഞിരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ഈ സഹോദരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തു പോയ പേസ്റ്റ് അതിനകത്തോട്ട് ട്യൂബിനകത്തോട്ട് കുത്തിക്കയറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും പിശുക്കനും അത്രയ്ക്കും കാൽക്കുലേറ്റീവായിട്ടുള്ളൊരു സഹോദരൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹ്യൂമറാണ്, ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് ഭാര്യയെപ്പറ്റി അദ്ദേഹം തമാശ എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹത്തിന് മോനെപ്പറ്റി പറയുമായിരുന്നു. സെൽഫായിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികളിൽ വേറെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലനായ ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ചേട്ടൻ തന്നെയാണ്. എൻ്റെ അദ്ദേഹത്തായിട്ടുള്ള പേഴ്സണൽ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് ആ മനുഷ്യനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കളിവീട് എന്ന് പറഞ്ഞ ഒറ്റ സിനിമയിൽ, ഞാൻ 9 നിർമ്മിച്ച ആളാണ്, അതിൽ ഒരു സിനിമയിൽ മാത്രമേ, കളിവീടിൽ മാത്രമേ അദ്ദേഹത്തെ അഭിനയിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ സിനിമയ്ക്കകത്ത് അദ്ദേഹം ചെയ്തത് മഞ്ജു വാര്യർ എൻ്റെ അച്ഛനായിട്ടായിരുന്നു, ഒരു ഗാന്ധിയനായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത ആ ക്യാരക്ടറിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ചിരിപ്പിക്കുന്ന ചിരിക്കുന്ന ഇന്നസെൻ്റ് ചേട്ടനായിരുന്നില്ല അതിനകത്ത്. മഞ്ജു വാര്യർ ചെയ്ത ആ കഥാപാത്രത്തിന് സ്വന്തം കുടുംബപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെ പക്വതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു അച്ഛൻ, ഗാന്ധിയൻ.
അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിൽ എൻ്റെ ഒരു ഏറ്റവും വലിയ രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് കൂടെ പറഞ്ഞു തരാം. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, അദ്ദേഹത്തിനെ പിന്നെ എനിക്ക് ഡബ്ബിങ് കിട്ടണം. അപ്പോൾ 1996 ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇല്ല അത് പുറത്തു പോയിരിക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എവിടെ പോയി എന്നൊരു പിടിയില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരെ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡബ്ബിങ് തീർക്കാം, അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, പലയിടത്തും ട്രൈ ചെയ്ത് നോക്കി, ഇന്നസെൻ്റ് ഏട്ടനെ കിട്ടിയില്ല. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടന് എവിടെയായാലും ശരി, ദേവി ഇതൊന്ന് വിളിക്കാൻ പറയൂ, വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡബ്ബിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞ് തീർന്നില്ല, എനിക്കൊന്നും വലിയ താമസമൊന്നും ഇല്ലായിരുന്നു, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ. അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ലാത്ര കാര്യമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. അദ്ദേഹം എവിടെ നിൽക്കയോ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇന്നസെൻ്റ് ചേട്ടാ, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടനെ, ചേട്ടാ വന്നൊന്ന് ഡബ് ചെയ്ത് തരാൻ പറ്റുമോ, ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണ്, ചേട്ടാ വേണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെയാണ് അയക്കേണ്ടത് എന്താണ് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പറയാം, ഫ്ലൈറ്റ് വേണ്ടത. ഞാൻ പറഞ്ഞു, എന്ത് ഫ്ലൈറ്റ് വേണ്ടത് ചേട്ടാ? ഇല്ല ഞാൻ വന്നോളാം. ഞാൻ പറഞ്ഞു, എന്താ ട്രെയിനാണോ, എവിടെയാണ് ചേട്ടൻ? എടാ ഞാൻ കാറിൽ വന്നോളടാ, ഞാനങ്ങ് ഞെട്ടിപ്പി കാറിൽ വന്നോളാം, അതും എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ ഇരിങ്ങാലക്കൂടെ കാറിൽ വരുമെന്നോ, വലിയ മെനക്കേടല്ലേ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനേ ആലിസുമായിട്ട് ചെറിയൊരു ഹണിമൂണായിട്ട് വന്നിരിക്കുകയാണ്, ഞങ്ങൾ VGP ചെന്നൈയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് പറഞ്ഞ് അദ്ദേഹം വൈകിട്ടായപ്പോഴേക്കും എനിക്കൊന്ന് ഞാൻ സംസാരിക്കുന്ന ഉച്ചയ്ക്കെന്തുമാണ്, വൈകിട്ട് തന്നെ അദ്ദേഹം വന്നു, നമുക്ക് ഡബ് ചെയ്ത് തന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു പോയി. അന്ന് ആ ഒറ്റ പടത്തിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ഒരു പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു ബുദ്ധിമുട്ടും ആസ് എൻ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് വരുത്താത്ത ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ. പിന്നെ ഇന്നസെൻ്റ് ഏട്ടനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അസോസിയേഷനായ അമ്മ അസോസിയേഷൻ്റെ തലപ്പത്ത് പ്രസിഡൻ്റായിട്ട് 18 ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അത് അദ്ദേഹം ഭംഗിയായിട്ട് നിറവേറ്റി എന്നുള്ളതാണ്. അവസാനം വന്ന് അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് ഒഴിവാക്കി തരാമോ. പലപ്പോഴും നേരത്തെയും പറഞ്ഞു തുടങ്ങിയതാണ് ഒഴിവാക്കാനായിട്ട്. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ അതിനകത്ത് നടക്കുന്ന, അന്നത്തെ കാലത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണ് ഈ അടുത്താണ് കുറേ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വന്നത്. ആ അത് പറഞ്ഞപ്പോഴാണ് ഈ അമ്മയിൽ അദ്ദേഹത്തിന് പ്രസിഡൻ്റായിട്ട് 18 ഇരുത്തിയതിൻ്റെ പിന്നിലും അദ്ദേഹം ഒരു രസകരമായൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇന്നസെൻ്റ് ചേട്ടാ ഈ പറഞ്ഞ 18 ഇത്രയും വലിയ പ്രസ്ഥാനം നിങ്ങൾ നടത്തിക്കൊണ്ടുപോയത്? വലിയ ഈഗോയും പ്രശ്നങ്ങളും പത്രക്കാരും ഒക്കെ കുഴപ്പമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞാണ് അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. എന്തുകൊണ്ട് മമ്മൂട്ടിയെ പിടിച്ചിരുത്തുന്നില്ല? മമ്മൂട്ടി വലിയ അഡ്വക്കേറ്റാണ്, അദ്ദേഹം വിവരമുള്ള മനുഷ്യനാണ്. മോഹൻലാല് കേണൽ പദവി നേടിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമാണ്. അദ്ദേഹത്തിനെയും പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം അവർക്ക് പഠിപ്പും വിവരവും കൂടുതലുള്ളവരാണ്. എന്നാൽ എല്ലാവരും നോക്കിയപ്പോൾ ഇതിനകത്ത് ബുദ്ധിയില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് ബുദ്ധിയില്ലാത്ത ഒരാളെയാണ് വേണ്ടത്. അയാൾ എന്ത് ചെയ്താലും ശരി, എല്ലാവരും സഹിക്കും. അതുകൊണ്ടാണ് എന്നെ പിടിച്ച് ഇതിനകത്ത് ഇരുത്തിയതെന്ന്. അതിലും ഹ്യൂമർ കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്നസെൻ്റ് ചേട്ടൻ. അങ്ങനെ ആ ഹ്യൂമറിൽ തന്നെ അദ്ദേഹം 18 പിടിച്ചു നിന്നു. അമ്മയുടെ പ്രസിഡൻ്റായിട്ട് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ വളർച്ചയുടെ പീരീഡായിരുന്നു അമ്മയ്ക്ക്. ആ ഒരു സമയത്ത് അദ്ദേഹം ഗൾഫ് ഷോസിന് പോവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള അമ്മയിലുണ്ടായിരുന്ന ഇൻവോൾവ്മെൻറ്റ് എല്ലാ കാര്യങ്ങളിലും, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഇന്നസെൻ്റ് ചേട്ടനെ കവിഞ്ഞ് വേറെ ആരും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് പ്രശ്നക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ചിരുത്തി ചിലപ്പോൾ പ്രൊഡ്യൂസറാകാം, ആക്ടറാകാം. രണ്ടുപേരും പിടിച്ചിരുത്തി കഴിഞ്ഞാൽ 2 ഛേ ഒന്നുമില്ലട, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാനുള്ള കഴിവ്, കാരണം ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു കുനിഷ്ഠ ബുദ്ധി അതൊന്നുമില്ല. വളരെ ഓപ്പണായിട്ട് സംസാരിക്കുക, വിത്തിൻ 2 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിച്ചിരുന്ന ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയായിരുന്നു. ആ കഴിവുകൊണ്ടാണ് 18 പിടിച്ചിരുന്നത്. ഇനി എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹവുമായിട്ട് വേറൊരു നല്ലൊരു അനുഭവമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിലീപിൻ്റെ ചെക്ക് കേസ് മുഖേന ഒരു പ്രമാദമായ ഒരു പേരെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അന്നത്തെ കാലത്ത് ഉദയപുരം സുൽത്താൻ എന്ന പടത്തിൻ്റെ പേരിൽ 190,000 ഒരു ചെക്ക് ഞാൻ കൊടുക്കുകയും ആ ചെക്ക് മടങ്ങുകയും ദിലീപ് അത് കേസ് കൊടുക്കുകയും അതിനുശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ചേംബർ, അമ്മ എല്ലാവരും ഇടപെട്ടു. എനിക്ക് ആ കാലഘട്ടത്തിൽ ഒരാഴ്ചത്തോളം ഇത് തന്നെയായിരുന്നു പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിലക്ക്, പ്രശ്നങ്ങൾ ഇതെല്ലാം നടക്കുമ്പോൾ
ഇന്നസെൻറ്റേറ്റിനായിട്ട് ഞാൻ ഇടപെടുന്നുണ്ടായിരുന്നു. ഇന്നസെൻറ്റേറ്റിനെ ഞാൻ പേഴ്സണലി എനിക്ക് നല്ല ബന്ധമുണ്ടല്ലോ, ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലടാ നീ പേടിക്കണ്ടടാ, നമുക്ക് ശരിയാക്കടാ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ സ്ട്രോങ് ആയിട്ട് എൻ്റെ അസോസിയേഷൻസ് എൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ എന്നെ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് അങ്കമാലിയിൽ ജോസ് ജുവലറി നടത്തുന്ന ഒരു ആൻറ്റു എന്ന് പറഞ്ഞതിൻ്റെ സുഹൃത്തുണ്ട്. ആൻറ്റു ഇന്നസെൻറ്റേറ്റിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആൻറ്റൂജ് എന്ന് പറയുകയായിരുന്നു, ദിനേശ് ബാബുവാണ്. ദിനേശ് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, അത് വേറൊരു വലിയ കഥയുണ്ട് എൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇന്നസെൻറ്റേറ്റിന് മനസ്സിലായി, ഇത് ദിനേശ് പണിക്കർ ദിലീപിന് കൊടുക്കേണ്ട കാശല്ല എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും ഈ അസോസിയേഷൻസ് എല്ലാം കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു 25 പേരോളം ഉണ്ടായിരുന്നു തൃശ്ശൂർ സിദ്ധാർത്ഥ ഹോട്ടലിൽ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു വട്ടമേശ സമ്മേളനം നടക്കുകയാണ്. 25 പേരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്തുള്ളവർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ചേംബർ, അമ്മ, അമ്മയിൽ നിന്ന് വന്നിരിക്കുന്ന ഇന്നസെൻ്റ് ഏട്ടൻ മാത്രം, കൂടെ ദിലീപുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഇരിക്കുന്നു, ദിലീപ് ഇപ്പുറത്ത് ഞാനിരിക്കുന്നു. അപ്പോൾ അത് തുടക്കം തന്നെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു മൂഡാണ് എല്ലാവരും, കാരണം ഈ പ്രശ്നം അത്രയും രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അന്ന് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു, തെറി പറയുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പത്രങ്ങൾ മുഖേന നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഇന്നസെൻറ്റ് ഏട്ടൻ നേരത്തെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അന്ന് ഇന്നസെൻറ്റ് ഏട്ടൻ അവിടെ വന്നു, നേരെ എഴുന്നേറ്റ് നിന്നു, നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രശ്നം, കുറച്ച് കുഴപ്പമാണ്, പക്ഷേ എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തലയിട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ദിലീപിനോട് ചോദിച്ചു, എടാ ദിലീപേ, നിനക്കിപ്പോൾ കാശിന് വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ, ദിനേശ് പണിക്കർക്ക് ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നീ ഒരു പണിയേ, ആ കേസ് അങ്ങ് പിൻവലിക്കേ, അങ്ങ് കേസ് പിൻവലിച്ചേ പ്രശ്നം തീർന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദിലീപ് പെട്ടെന്ന് അത് ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമല്ല, കൊടുത്ത കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത്. പക്ഷെ പറയുന്ന ആരാണ്? ഇന്നസെൻറ്റ് ചേട്ടനാണ്, ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അതൊരു ഇഷ്യൂ സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നമായതിൻ്റെ പേരിൽ ദിലീപ് അപ്പം തന്നെ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ദിലീപ് പറഞ്ഞു, ഞാൻ ദിനേശ് ഏട്ടനോട് ഉള്ള സ്നേഹത്തിൻ്റെ പുറത്തും ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനെന്ന രീതിയിലും ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണ്. പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഇത് ആ സമയത്ത് പത്രങ്ങളിൽ കൊടുത്ത് കൊട്ടിഘോഷിക്കാൻ പാടില്ല. സത്യമായിരുന്നു, കാരണം അത് എനിക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. കാരണം വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ അത് ദിലീപ് കേസ് പിൻവലിച്ചു, ദിലീപ് ഇതുവരെ തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അതിന് വേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് കേസ് പിൻവലിക്കുന്ന കാര്യം അന്ന് ആ കാലത്ത് ഒരു വലിയ ആഘോഷമായിട്ട് മാറ്റാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും, കാരണം എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു ഇഷ്യൂ സോൾവ് ചെയ്ത് കിട്ടുകയാണ്. എനിക്ക് വേണ്ടി മരിച്ചു നിന്ന എൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാർ അത്രയും അവർ എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഓക്കെ, എൻ്റെ കൂട്ടത്തിൽ യെസ് മൂളി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വേറെ ആരുമല്ല, ഇന്നസെൻ്റ് ചേട്ടൻ. ഇന്നസെൻ്റ് ചേട്ടൻ 2 മിനിറ്റ് കൊണ്ട് ഇത്രയും ഭീകരമായ ഒരു പ്രശ്നം സോൾവ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഇന്നസെൻ്റ് ചേട്ടൻ്റെ കഴിവ്. ഇന്നസെൻ്റ് ഇത്രയും വലിയൊരു നടനാണ് എന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഇടുന്ന ഓരോ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്, അദ്ദേഹത്തിൻ്റെ ചെറിയ ഈ പൊടിക്കൈ എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ ഞാൻ ഇട്ട് കണ്ടിട്ടുള്ള വേറെ വ്യക്തി എന്ന് പറയുന്നത് ജഗതിയാണ്. അപ്പോൾ ഇന്നസെൻറ്റ് ഏട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഒറ്റ പടത്തിലേ കിട്ടിയിട്ടുള്ളൂ. അത് ശ്യാംപ്രസാദിൻ്റെ ഒരു സിനിമ അരികെ എന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ശ്യാം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചെല്ലുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഞാൻ കുറച്ച് ഷോക്ഡായി. അതായത് സിങ്ക് സൗണ്ടാണ് അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന അതേ വോയിസും അതേ ടോണും അതേ സംഭവം തന്നെയാണ് പിക്ചറിലും വരാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ആക്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിൽ പോയി ഡബ്ബിങ് അങ്ങനത്തെ പരിപാടിയില്ല. അതാണ് ഈ സിങ്ക് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് എന്ത് അവതരിപ്പിക്കുന്നു അതായിരിക്കും സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ റീടേക്ക് എടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ അത്രയും സൂക്ഷ്മമായിട്ട് ഡയലോഗൊക്കെ സ്റ്റഡി ചെയ്ത് ബൈ ഹാർട്ട് പഠിച്ച്, പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ അത്രയും എക്സ്പേർട്ടായ മാത്രമേ ഈ സിങ്ക് സൗണ്ട് പറ്റുള്ളൂ. എന്നെ എങ്ങനെയാണ് ഈ ശ്യാംപ്രസാദ് വിളിച്ചതെന്നറിയില്ല, ഞാൻ ചെന്നു, ഒരു കോൺഫിഡൻസിൽ ഞാനങ്ങ് അഭിനയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കേണ്ട ഒരാൾ വന്നു, അത് വലിയൊരു അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ സിങ്ക് സൗണ്ട് ശരിയാവാത്തതുകൊണ്ട് അദ്ദേഹം ഇട്ടിട്ട് പോയി. പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് അന്നത്തെ ദിവസം ഷൂട്ടിങ് എങ്ങനെയെങ്കിലും നടത്തണമെങ്കിൽ ഒരാളെ വിളിച്ചേ പറ്റൂ. അപ്പോൾ ഇത് കോഴിക്കോടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, ഇരിങ്ങാലക്കുടയാണ് ഇന്നസെൻ്റ് ഏട്ടനുള്ളത്. അദ്ദേഹത്തിനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട്. ഇന്നസെൻ്റ് ഏട്ടാ വന്ന് സഹായിക്കണം, ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങിനാണ് ചേട്ടൻ്റെ ഒരു സഹായം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നസെൻറ്റിൻ്റെ അപ്പം തന്നെ ഈഗോ ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ട് അപ്പം തന്നെ കയറി വന്നു.
അങ്ങനെ വൈകിട്ട് തന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. അവിടെ വന്നു കഴിയുമ്പോഴാണ് ഇന്നസെൻ്റ് ഏട്ടനും ഷോക്കായത്. കാരണം അറിയാം, ഇന്നസെൻ്റ് ഏട്ടും അറിഞ്ഞില്ല ഇത് സിംഗ് സൗണ്ടാണെന്നുള്ളത്. അദ്ദേഹം നേരെ എന്നോട് പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് നോക്കിയാൽ ഒരു മൂന്നാല് പേജ് ഒറ്റ ടേക്കിൽ പോകുന്ന ഡയലോഗ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഡയലോഗ്സ് പറയേണ്ടത്. അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പ്രോംപ്റ്റിംഗ് ഇല്ല കേട്ടാ, ഇട ഇത് നമുക്ക് മൊത്തം പറയണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം ചേട്ടാ, ഞാൻ കുറച്ചൊക്കെ പഠിച്ചു, നീ പഠിച്ചാ, നീ എന്നാ നീ പറ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നെ ഒരു മുറിക്കകത്ത് കൊണ്ട് ഇരുത്തും. ഇരുത്തിയിട്ട് ഇന്നസെൻ്റ് ചേട്ടൻ ഡയലോഗ് മൊത്തം എങ്ങോട്ട് പറയും, ഞാൻ എൻ്റേത് പറയും, പറഞ്ഞ് പറഞ്ഞ് ഞാൻ ശരി ഓക്കെ ചേട്ടാ പോട്ടെ എന്ന് പറയുമ്പോഴേക്കും ഇന്നസെൻ്റ് വീണ്ടും ഒന്നുകൂടെ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി. ആ മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ സമ്മതിച്ചു കൊടുക്കണം. അവിടെ വന്നപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതിരുന്നൊരു വ്യക്തി, വന്നപ്പോൾ ചെറിയ പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ഏട്ടൻ തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കലാപരമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത്. ആ ഒരു പ്രായത്തിലും അദ്ദേഹം അത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് പഠിച്ച് നല്ല രീതിയിൽ എന്ത് സ്റ്റൈലായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കി നിന്ന് പോയിട്ടുണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ്റെ. പിന്നെ ഇന്നസെൻ്റ് ഏട്ടനോട് അന്നൊക്കെ ആ കാലഘട്ടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ വേറെ വ്യക്തികളെ ആരെയും കമ്പയർ ചെയ്ത് പറയുകയല്ല, അദ്ദേഹം എപ്പോൾ നോക്കിയാൽ തമാശ മാത്രം പറയുന്നൊരു വ്യക്തിയാണ്. ഓരോ വർത്തമാനത്തിലും തമാശയുണ്ടാവും. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് എന്നെ ഏതൊരു ഫംഗ്ഷന് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ഫംഗ്ഷനുണ്ട്, ഞാൻ അവിടെ ഒന്ന് ചീഫ് ഗസ്റ്റായിട്ട് പോകണം, എടാ നിനക്ക് സംസാരിക്കുക അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ അവിടെ പോയി തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ പറയണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനീ പറയുന്നത് 10-15 വർഷം മുമ്പത്തെ കഥയാണ്. അപ്പോൾ തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ പറയണം, കാരണം അന്ന് ഞാനൊരു വലിയ നടനുമായിട്ടില്ല, എന്നെ കൊണ്ട് അങ്ങനെ പ്രസംഗിക്കാനുള്ള കഴിവും ഇല്ലാതിരുന്നൊരു കാലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കഥ പറയാം നിന്നോട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം തുടക്കകാലത്ത്, അദ്ദേഹം ഈ എനിക്ക് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചു. ഗസ്റ്റായിട്ട് വിളിച്ച് കഴിഞ്ഞപ്പോഴേ ഒരു 10-2000 പിള്ളേർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. വേദിയിലാണെങ്കിൽ MLA MP, പിന്നെ ആ സ്കൂളിലാണോ കോളേജാണോ എനിക്ക് ഓർമ്മ, കോളേജിലെ പ്രിൻസിപ്പൽ ഒരു അച്ഛനാണ്, ഒരു പ്രിൻസിപ്പൽ അച്ഛൻ ലോഹയൊക്കെ ഇട്ട് പ്രിൻസിപ്പൽ അച്ഛനും വേദിയിലിരിപ്പുണ്ട്. ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായ വേദിയിലാണ് ഇന്നസെൻ്റ് ഏട്ടും പോയിരിക്കുന്നത്. സംസാരിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവരച്ചു തുടങ്ങി, മുട്ടു വരച്ചു തുടങ്ങി, എന്താ പറയേണ്ടതെന്നറിയില്ല. അദ്ദേഹം തന്നെ അവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും തന്നെ ആ കുട്ടികളെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ തൃശ്ശൂർ സ്റ്റൈലിൽ അങ്ങ് തുടങ്ങി. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനം, ഇയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഹ്യൂമറാണല്ലോ എല്ലാവരും പുള്ളിയുടെ നിന്ന് പ്രതീക്ഷിക്കുക അന്നത്തെ കാലത്തും. അദ്ദേഹം തുടങ്ങി, നിങ്ങൾക്ക് പഠിച്ച് പഠിച്ച് മറന്നുപോയി എന്താ പറയേണ്ടതെന്നൊരു പിടിയില്ല. ആ നിങ്ങൾ പഠിച്ച് പഠിച്ച് സൂര്യനെ പോലെ ജ്വലിക്കണം എന്ന് പറഞ്ഞു. ആർക്കൊരു പിടികിട്ടുന്നില്ല, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൂര്യനെ പോലെ ജോലി, സൂര്യനൊക്കെ ഇത്ര ചൂടുള്ള സാധനമല്ലേ. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ചേട്ടാ ചൂട് കൂടിപ്പോയതുണ്ടെങ്കിൽ അവിടെ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ യാതൊരു റിയാക്ഷനും ഇല്ല. പിന്നെ അദ്ദേഹം വിചാരിച്ചു, ശരി ഒന്ന് ചൂട് കുറച്ചുള്ള, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സൂര്യനാകാൻ സാധിച്ചില്ലെങ്കിൽ ഒരു 100 വാട്ട് ബൾബെങ്കിലും ആകണം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൈ കാണിച്ചു. അപ്പം നോക്കിയപ്പോൾ എല്ലാവരുടെ മുഖത്തൊരു മാറ്റം വന്നു, ചിരി വന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം വീണ്ടും എടുത്തതെന്ന് പറഞ്ഞു, ആ നിങ്ങളൊരു 100 വാട്ട് ബൾബെങ്കിലും ആകണം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരി ബഹളം, ഓഡിയൻസ് അങ്ങ് ആസ്വദിക്കുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഇവർ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നോക്കിയപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ നോക്കുന്ന ഇന്നസെൻറ്റിയറിനെ അല്ല, അവർ നോക്കുന്നത് വേദിയിലിരിക്കുന്ന അവിടെ പ്രിൻസിപ്പൽ അച്ഛനെയാണ്. അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. പ്രിൻസിപ്പൽ അച്ഛൻ്റെ അന്ന് ഒരു എന്നെ പോലെയല്ല, എന്നെക്കാട്ടിലും കഷണ്ടി മൊട്ടയായിട്ടുള്ളൊരു മനുഷ്യനാണ് പ്രിൻസിപ്പൽ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഇരട്ട പേരാണ് ഈ ബൾബ് എന്നുള്ളത്. അപ്പോൾ ആ അറിയാതെ പറഞ്ഞു പോയതാണ് അദ്ദേഹം ബൾബ് എന്നുള്ളത്. അവിടെ പൊട്ടിച്ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. ഇന്നസെൻ്റ് ചേട്ടന് പിന്നെ ആ പ്രിൻസിപ്പലിൻ്റെ അച്ഛനെ മുഖത്ത് നോക്കാൻ തന്നെ ചമ്പല, കാരണം മനഃപൂർവ്വം വന്ന് കളിയാക്കിയത് പോലെ ആയിപ്പോയത്. അപ്പോൾ ഇന്നസെൻ്റ് പറയാം, എടാ അതുകൊണ്ട് നീ സംസാരിക്കാൻ പോകുമ്പോൾ വേദികളിൽ ആ വേദിയിൽ ആരൊക്കെയുണ്ട്, മുട്ടത്തിലേ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊള്ളാം എന്നൊക്കെ എന്നോട് വന്ന് തമാശയ്ക്ക് പറഞ്ഞ ഈ കഥ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. എങ്ങനെയൊക്കെ ആയാലും ശരി, ആ മനുഷ്യൻ നമ്മുടെ ഇൻഡസ്ട്രിയെ ഇത്രയും വർഷം ഒരു മാറ്റത്തിൻ്റെ ഒരു ഒരു നല്ലൊരു ലെവലിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. കാരണം ഹ്യൂമറിൻ്റെ ഒരു ഡിഫറെൻ്റ് തലത്തിലേക്ക് കൊണ്ടുപോയി, വില്ലത്തരത്തിൻ്റെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. ഒരു പ്രൊഡക്ഷൻ സൈഡിലായാലും ശരി, അദ്ദേഹം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ മുന്നിൽ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടി, ഒരു അവാർഡ് ജേതാവായിട്ട് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും വേറെ പലതും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ഇദ്ദേഹത്തിന്
ഒരു രാഷ്ട്രീയത്തിൽ മത്സരിക്കണം എന്നൊരു ചിന്ത വന്നുകൊണ്ടാകാം അദ്ദേഹം ഒരു എം പി ആയി മത്സരിച്ചു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അദ്ദേഹം വിജയിച്ചു. ഒരു ടേം അദ്ദേഹം അവിടെ തന്നെ അത് എം പി ആയിട്ട് വിലസുകയും ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം സാധാരണ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന സ്റ്റൈലിലല്ല അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമർ കലർത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഓഡിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട്. പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം നിന്നപ്പോൾ, രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്സ് ആൻഡ് ഡൗൺസ് വരാറുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു വിജയം കണ്ടെത്തി, സെക്കൻഡ് ടേമിൽ വിജയം കണ്ടെത്താനായില്ല. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു വിജയത്തിൻ്റെ കഥകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പറയാനുള്ളൂ. തുടക്കത്തിൽ ആ തീപ്പെട്ടി കമ്പനി തോറ്റ കഥയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പൊട്ടിയ കഥയോ, അല്ലെങ്കിൽ ലെതറിൻ്റെ ആ ബിസിനസ് പൊട്ടിയ കഥയോ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതം ആസ്വദിച്ച ഒരു വ്യക്തിയായിരുന്നു. എപ്പോൾ കണ്ടാലും ശരി, ചീരിയോട് മാത്രം നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഇന്നസെൻ്റ് ചേട്ടനെ ഞാൻ അവസാനമായിട്ട് കണ്ടത് നെടുമുടി ചേട്ടൻ മരിച്ച ആ ഒരു അവസരത്തിലാണ്. ഞാൻ അദ്ദേഹം നെടുമുടി ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഇന്നസെൻ്റ് ചേട്ടനുമുണ്ട്, ആലിസുമുണ്ട്, അവർ രണ്ടുപേരെയും ഞാൻ കണ്ടു. കാണുമ്പോൾ തന്നെ വലിയ സ്നേഹമാണ്, കൈതരും, തോളത്ത് കൈയിട്ട് എന്നെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അത്രയും വലിയ അടുപ്പം എന്നോട് കാണിച്ചിരുന്ന ഇന്നസെൻ്റ് ചേട്ടനെ നിങ്ങളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇന്നസെൻ്റ് ചേട്ടന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ, കാരണം നിങ്ങളൊക്കെ അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം, എൻ്റെ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് ഇടപഴകിയ കുറേ നിമിഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. എന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും തട്ടിൽ അദ്ദേഹം ഉണ്ടാകും. ഇനിയും എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കഥകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ കഥകൾ ഇനിയും അവതരിപ്പിക്കുന്നതായിരിക്കും. ഹോപ്പ് യു എൻജോയ് ദിസ് എപ്പിസോഡ്. എൻ്റെ എപ്പിസോഡ്സ് കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എൻ്റെ ദ പോയിൻ്റ് വിത്ത് ഡി പി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. താങ്ക് യു.